ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമയുടെ പേരാണ് ദ റീഡർ. പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ്? സമപ്രായക്കാർ തമ്മിൽ സ്നേഹിക്കുമ്പോഴാണോ അതിന് പ്രണയമെന്ന് പറയുന്നത്? അതോ രണ്ട് ജനറൽ വരുന്ന ആൾക്കാർ തമ്മിൽ സ്നേഹിക്കുമ്പോഴാണോ അതിന് പ്രണയമെന്ന് പറയുന്നത്? അതോ ജീവനുള്ള രണ്ട് മനുഷ്യന്മാർ തമ്മിൽ സ്നേഹിക്കുമ്പോഴാണോ അതിന് പ്രണയമെന്ന് പറയുന്നത്? ഉദാഹരണത്തിന്, ഒരു 45 വയസ്സുള്ള ഒരു പെണ്ണ് ഒരു 20 വയസ്സുള്ള ഒരു പയ്യനെ പ്രണയിക്കുന്നു. അവരെ രണ്ടുപേരുടെയും ഉള്ളിൽ ആ പ്രണയമുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഈ സൊസൈറ്റി ആണെങ്കിലോ അവരെ തെറ്റായിട്ട് കാണുന്നു. അങ്ങനെ അവരുടെ ഇടയിലും നിറയെ പ്രശ്നങ്ങൾ വന്ന് അവർ വേർപിരിഞ്ഞു പോവുകയാണ്. സത്യത്തിൽ എന്താണ് പ്രണയം? അവരുദ്ദേശിക്കുന്ന ആ പ്രണയം എന്താണ്? അതിന് ഏജ് മുഖ്യമാണോ? അത് ജെൻഡർ മുഖ്യമാണോ? ആ ഒരു വിഷയത്തെ ചർച്ച ചെയ്തുകൊണ്ട് ഇറക്കിയ ഒരു സിനിമയാണ് റീഡർ എന്ന് പറയുന്ന ഈ സിനിമ. ഈ പടത്തിൽ ഡിഫറൻ്റായിട്ടുള്ള വയസ്സുള്ള രണ്ടാൾക്കാരുടെ പ്രണയം മാത്രമല്ല കാണിക്കുന്നത്, മറിച്ച് എന്താണ് യഥാർത്ഥ പ്രണയം എന്നുകൂടിയാണ് ഈ സിനിമ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ് പ്രണയം എന്ന് കാണിക്കാൻ വേണ്ടി അവർ ഈ സിനിമയിൽ സെക്സ് എന്ന കാര്യം കൂടി ഉപയോഗിക്കുന്നു. ആദ്യം കാമം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രണയത്തിലുള്ള കാര്യം തന്നെയാണ്. കഥ നടക്കുന്നത് 1995 ജർമ്മനിയിൽ ബെർലിൻ എന്ന സ്ഥലത്താണ്. ബെർലിനിലെ ഫേമസ് ആയ ഒരു വക്കീലാണ് മൈക്കിൾ. മൈക്കിളിനാണെങ്കിലോ നല്ലൊരു ഭാര്യയും പിന്നെ ഒരു സുന്ദരിയായ മകളുമുണ്ട്. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു പോവുകയാണ്. ഒരു ദിവസം മൈക്കിൾ അവൻ്റെ ജനലരികിൽ വന്ന് നിൽക്കാൻ നേരത്ത് അതിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്നു. ആ ട്രെയിൻ കണ്ട ഉടനെ മൈക്കിൾ അവൻ്റെ കഴിഞ്ഞുപോയ കാലം ഓർക്കുകയാണ്. ഇപ്പം മൈക്കിളിന് 15 വയസ്സാണ്. മൈക്കിൾ ബസ്സിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം വെളിയിലോ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. മൈക്കിളിനാണെങ്കിലോ ഈ യാത്രയൊന്നും മുട്ടുന്ന തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവന് ഛർദ്ദിക്കാൻ വരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ആ ബസ്സിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ബസ് വിട്ട് ഇറങ്ങിയ സമയം അവൻ ഒട്ടും തന്നെ നടക്കാൻ പറ്റുന്നില്ല. അവനൊരു വീടിൻ്റെ സൈഡിലോട്ട് മാറിച്ച് നിന്നിട്ട് അവിടെ നിന്ന് ഛർദ്ദിക്കുകയാണ്. ആ സമയം നിറയെ ആൾക്കാർ ആ റോഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. ആരും തന്നെ മൈക്കിളിനെ സഹായിക്കുന്നില്ല. ആ സമയം ഹാന എന്ന പേരുള്ള ഒരു പെണ്ണ് അങ്ങോട്ടേക്ക് വന്നിട്ട് മൈക്കിളിനെ സഹായിക്കുകയാണ്. അവൻ ഛർദ്ദിച്ച ആ ഛർദ്ദിനെയും ക്ലീൻ ചെയ്തിട്ട് അവനെയും ക്ലീൻ ചെയ്തിട്ട് അവൾ നേരെ അവനെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയാണ്. മൈക്കിൾ നേരെ വീട്ടിലെത്തിയ സമയം അവനെ കാണാൻ വേണ്ടി ഡോക്ടർ അവിടേക്ക് വരികയാണ്. ഡോക്ടർ വന്നിട്ട് അവൻ്റെ പനി പരിശോധിച്ചിട്ട് പറയുകയാണ്, മൈക്കിളിന് സ്കോളിഡ് ഫീവർ എന്ന് പറയുന്ന ഒരു അസുഖമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ 3 മാസം വീട്ടിൽ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. മൈക്കിളിന് ആകെയുള്ള ഹോബി എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നതും ബുക്ക് വായിക്കുന്നതുമാണ്. അങ്ങനെ അവൻ ആ 3 മാസം സ്റ്റാമ്പ് കളക്ട് ചെയ്തും ബുക്ക് വായിച്ചുകൊണ്ട് തള്ളി നീക്കുകയാണ്. അങ്ങനെ ആ 3 മാസം കഴിയുകയാണ്. മൈക്കിളിൻ്റെ അസുഖമെല്ലാം മാറി. ആ സമയം അവൻ അവൻ്റെ അമ്മയുടെ അടുക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൈക്കിൾ അവൻ്റെ അമ്മയുടെ അടുക്കെ പറയുകയാണ്, അമ്മ, 3 മാസം മുന്നേ എനിക്ക് വയ്യാതെ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന സമയം ഒരു ലേഡി എന്നെ സഹായിച്ചിരുന്നു. അന്ന് ഒട്ടും തന്നെ വയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് അവരുടെ അടുത്ത് ഒരു നന്ദി പോലും പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ അവരെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് അവൻ്റെ അമ്മയുടെ അടുക്കെ ചോദിച്ചിട്ട് മൈക്കിൾ നേരെ ഹാനയുടെ വീട്ടിലേക്ക് പോവുകയാണ്. മൈക്കിൾ കടയിൽ നിന്ന് ഒരു ബൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഹാനയുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്ന് ഹാനയുടെ അടുക്കെ പറയുകയാണ്, എന്നെ രക്ഷിച്ചതിന് നന്ദി എന്ന്. അതിന് ഹാന തിരിച്ചു ചോദിക്കുകയാണ്, ഒരു നന്ദി പറയാൻ എനിക്ക് 3 മാസമായോ എന്ന്. അപ്പം മൈക്കിൾ പറയുകയാണ്, എനിക്ക് സ്കോളിഡ് ഫീവർ എന്ന് പറയുന്ന ഒരു മാരകമായ അസുഖം വന്നിരുന്നു, അതുകൊണ്ടായിരുന്നു എനിക്ക് വന്ന് കാണാൻ പറ്റാത്തത് എന്ന് അവൻ ഹാനയുടെ അടുക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് മൈക്കിൾ ആ വീടെല്ലാം ഒന്ന് ചുറ്റി നോക്കുകയാണ്. ആ സമയം അവിടെ ഒരു ബെഡ് മാത്രമുള്ളൂ. അപ്പം അവന് മനസ്സിലായി ഹാന ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് എന്ന്. ഹാന ആണെങ്കിലും അവളുടെ ഇന്നർവെയർ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണെങ്കിലും മൈക്കിൾ ഒരു കള്ളച്ചിരിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനുശേഷം മൈക്കിൾ പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് പോവുക എന്ന് പറഞ്ഞിട്ട് അവൻ വെളിയിലോട്ട് ഇറങ്ങുന്ന സമയം ഹാന അവനെ തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാനും അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്, നീ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഉടൻ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഹാന നേരെ ഡ്രസ്സ് മാറാൻ അകത്തേക്ക് കയറി പോകുന്നു. ഹാന അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് മൈക്കിൾ അവിടെ നിന്ന് എത്തി നോക്കുന്നു. മൈക്കിൾ നോക്കുന്നത് ഹാന കാണുന്നു. അവൻ പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. പിറ്റേ ദിവസം മൈക്കിളാണെങ്കിലോ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് അവൻ ഹാനയെ കാണാനിടയാവുകയാണ്. അവളാണ് ആ ബസ്സിലെ കണ്ടക്ടർ. ഹാനയെ കാണുമ്പോൾ മൈക്കിളിന് മനസ്സ് വല്ലാതെയാവുന്നു. കാരണം എന്തെന്നാൽ തന്നെ സഹായിച്ച ഒരു പെൺകുട്ടിയെ താൻ ആ കണ്ണുകൊണ്ട് കണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മൈക്കിളിന് എന്തുപോയാകുന്നു. ഹാനയുടെ അടുത്ത് എങ്ങനെയെങ്കിലും ഒരു സോറി ചോദിക്കണമെന്ന് മൈക്കിൾ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ നേരെ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ആ സമയം ഹാന ആ വീട്ടിലേക്ക് വരികയാണ്. ഹാനയെ കണ്ട ഉടനെ മൈക്കിൾ സോറി ചോദിക്കുന്നു. അപ്പോൾ ഹാന പറയുകയാണ്, എനിക്കൊരു 2 ബക്കറ്റ് കരി വേണം, നീ പോയി താഴെ പോയി എടുത്തുകൊണ്ട് വരാമോ എന്ന് ചോദിക്കുന്നു. മൈക്കിളും ഓക്കെ എന്ന് പറഞ്ഞിട്ട് നേരെ താഴെ പോയി കരിയെടുത്ത് വാരിക്കൊണ്ട് വരികയാണ്. അവൻ കരിയെടുത്തുകൊണ്ട് മുകളിലോട്ട് കയറി വന്ന സമയം അവൻ്റെ മുഖവും ദേഹവും ഉടുപ്പും എല്ലാം കരി വറ്റിയിരിക്കുകയാണ്. ഇത് കണ്ട് ഹാന ചിരിക്കുന്നു. എന്നിട്ട് ഹാന പറയുകയാണ്, നീ വേണമെങ്കിൽ എൻ്റെ ബാത്ടബിൽ കുളിച്ചോ, എന്നിട്ട് നീ ആ ഡ്രസ്സെല്ലാം ഊരിത്താ, ഞാൻ കഴിവിത്തരാം, നീ ഇങ്ങനെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാകില്ലേ എന്ന് ഹാന ചോദിക്കുന്നു. എന്നിട്ട് അവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സെല്ലാം ഹാന ഊരി വാങ്ങിക്കുകയാണ്. അതെല്ലാം ഹാന ഒരു സൈഡിൽ നിന്ന് എത്തി നോക്കുകയാണ്. മൈക്കിൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഹാന ആ ബാത്റൂമിലേക്ക് കയറി വരികയാണ്. എന്നിട്ട് അവൾ അവന് തലതൂർത്തി കൊടുക്കുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഹാനയും ന്യൂഡായിട്ടാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും ഇടയിൽ ഒരു പ്രണയം വരികയാണ്. അവർ ആ പ്രണയത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് മൈക്കിൾ അവൻ്റെ വീട്ടിലിരുന്ന് ആഹാരം കഴിക്കുന്നതാണ്. അപ്പോഴെല്ലാം അവർ രണ്ടുപേരും ചെയ്ത കാര്യത്തെക്കുറിച്ച് മൈക്കിളിരുന്ന് ഓർക്കുകയാണ്. അതിനുശേഷം അവൻ്റെ ജോലി ഇത് തന്നെ ആവുകയാണ്. സ്കൂൾ കഴിഞ്ഞ് ബെല്ലടിച്ചതിന് ശേഷം അവൻ നേരെ ഹാനയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന ഉടനെ തന്നെ അവൻ ഡ്രസ്സ് ഊരി മാറ്റുന്നു.
അങ്ങനെ അവരും അവരുടെ ഉള്ളിലെ ലവ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം ഹാനയും മൈക്കിളും ബാത്ടബിൽ ഇരിക്കുന്ന സമയം ഹാന മൈക്കിളിന്റെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് എത്ര ഭാഷ അറിയാമെന്ന്. അപ്പോൾ മൈക്കിൾ പറയുകയാണ്, എനിക്ക് ലാറ്റിൻ, ഗ്രീക്ക് അങ്ങനെ കുറെ ഭാഷകൾ അറിയാമെന്ന്. അത് കേട്ട ഹാന മൈക്കിളിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ ഇനി തൊട്ട് എല്ലാ ദിവസവും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നീ ഒരു ബുക്ക് ആയിട്ട് വാ, എന്നിട്ട് ആ ബുക്കിലെ കഥകൾ എനിക്ക് വായിച്ച് കേൾപ്പിച്ചു തരാൻ എന്ന് ഹാന മൈക്കിളിന്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം മൈക്കിൾ നിറയെ ബുക്കുകൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയാണ് ഹാനയ്ക്ക് വേണ്ടി. എന്നിട്ട് അവൻ അതിലുള്ള കഥകളെല്ലാം അവളെ വായിച്ചു കേൾപ്പിക്കും. ഒരു ദിവസം യുദ്ധത്തിന്റെ കഥകളാണെങ്കിൽ പിറ്റേ ദിവസം പ്രണയത്തിന്റെ കഥകളാണ്. പ്രണയത്തിന്റെ കഥകളൊക്കെ വായിക്കുമ്പോൾ ഹാന നല്ല രീതിയിൽ കരയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലേക്ക് ഏർപ്പെടുകയാണ്. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. മൈക്കിളാണെങ്കിലോ ആ ലൈബ്രറിയിലുള്ള എല്ലാ പുസ്തകങ്ങളും ഹാനയ്ക്ക് വായിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, അവർ രണ്ടുപേരും എത്രത്തോളം റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന്. ഒരു ദിവസം മൈക്കിളാണെങ്കിലോ ഹാനയുടെ ഒരു ബുക്ക് കൊടുത്തിട്ട് വായിക്കാൻ പറയും, പക്ഷെ അവളത് വായിക്കുന്നില്ല, അതെടുത്ത് മാറ്റി ഒരു സൈഡിലേക്ക് വെക്കുകയാണ്. അപ്പോൾ മൈക്കിൾ ഹാനയുടെ അടുക്കെ ചോദിക്കുകയാണ്, നമുക്ക് രണ്ടുപേർക്കും വെളിയിലോട്ട് എവിടെയെങ്കിലും പോയിട്ട് വന്നാലോ എന്ന്. അപ്പോൾ ഹാന ഓക്കെ പറയുന്നു, പോയിട്ട് വരാമെന്ന്. ഹാനയുമായിട്ട് കറങ്ങാൻ പോകണമെങ്കിൽ പൈസ വേണമല്ലോ. അതുകൊണ്ട് മൈക്കിൾ നേരെ ചെന്ന് അവൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന പഴയകാലത്തെ സ്റ്റാമ്പെല്ലാം ഒരു കടയിൽ കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ അവൻ കുറച്ച് പൈസ സമ്പാദിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കറങ്ങാൻ പോവുകയാണ്. അവർ രണ്ടുപേരും ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് നേരെ ഒരു കടയിലേക്ക് പോവുകയാണ് ആഹാരം കഴിക്കാൻ വേണ്ടി. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് അവിടുത്തെ ലേഡി വന്നിട്ട് അവരുടെ കയ്യിൽ മെനു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ ഏത് വേണമെന്ന് ഓർഡർ ചെയ്യാൻ ചോദിക്കുന്നു. മൈക്കിൾ ഹാനെ നോക്കിയിട്ട് നീ ഓർഡർ ചെയ്യാൻ പറയുന്നു. ആ സമയം ഹാന പറയുകയാണ്, ഏ വേണ്ട, നീ ഓർഡർ ചെയ്തോ, അത് മതി എനിക്കും എന്ന് പറഞ്ഞിട്ട് ആ മെനു കാർഡ് അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ സമയം അവിടുത്തെ കടയിൽ ലേഡി വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അമ്മയ്ക്ക് ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന്. ഇത് കണ്ട് അവർക്ക് രണ്ടുപേർക്കും ദേഷ്യം വരുന്നു. അപ്പോൾ മൈക്കിളാണെങ്കിൽ നേരെ ചെന്നിട്ട് ഹാനയെ കയറി കിസ് ചെയ്യുകയാണ്. ഇത് കണ്ട് ആ ലേഡിയും അവരെ നോക്കി അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. പക്ഷേ ഇത് കേട്ട ഹാനയ്ക്കും നല്ല രീതിയിൽ കുറ്റബോധം വരികയാണ്. തന്നെക്കാട്ടിയും പ്രായം കുറഞ്ഞ ഒരു പയ്യനെ പ്രണയിച്ചു എന്ന കുറ്റബോധം. അതിനുശേഷം അവർ രണ്ടുപേരും ഒരു പള്ളിയിൽ പോകുന്നു. ആ പള്ളിയിൽ വെച്ച് ഹാന ഒത്തിരി കരയുന്നു. ആ പള്ളിയിൽ നിന്നിറങ്ങി അവർ നേരെ ഒരു നദിയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ഹാന ആ നദിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് അവൾ അവിടെ നിന്ന് കുളിക്കുന്നു. ആ സമയം മൈക്കിള് ഒരു ഓരത്തിരുന്നിട്ട് ഒരു കവിത എഴുതുകയാണ്. അപ്പോൾ ഹാന ചോദിക്കുകയാണ്, നീ എന്താണ് എഴുതുന്നതെന്ന്. അപ്പോൾ മൈക്കിൾ പറയുകയാണ്, നിനക്ക് വേണ്ടി ഒരു കവിത എഴുതുകയാണ്. അപ്പോൾ ഹാന പറയുകയാണ്, അതൊന്ന് പറയാനെന്ന്. അപ്പോൾ മൈക്കിൾ പറയുകയാണ്, ഏ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല, ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിനക്ക് കേൾപ്പിച്ച് തരാം എന്ന് പറയുകയാണ്. അങ്ങനെ കുറച്ച് നാൾ കഴിയുകയാണ്. അവൻ ഒരു ദിവസം ഒരു പാർട്ടിക്ക് പോവുകയാണ് അവൻ്റെ കൂട്ടുകാരുമൊപ്പം. എന്നിട്ട് അവൻ വൈകിയാണ് ഹാനയുടെ വീട്ടിലേക്ക് എത്തിയത്. അവൻ നേരെ ഓടിച്ചെന്ന് വീട്ടിലേക്ക് വന്നിട്ട് ബുക്ക് എടുത്ത് വായിക്കുകയാണ് ഹാനയ്ക്ക് കഥ പറയാൻ വേണ്ടി. അപ്പോൾ ഹാന പറയുകയാണ്, ഏ അതൊന്നും വേണ്ട, നീ വായിക്കണ്ട എന്ന് പറയുകയാണ്. കാരണം എന്തെന്നാൽ ഹാനയ്ക്ക് നല്ല രീതി ദേഷ്യം വന്നു, അവൻ ഇത്ര നേരം താമസിച്ചു വന്നതുകൊണ്ട്. മൈക്കിൾ കുറേ നേരം കൊണ്ട് അവളുടെ അടുക്കൽ സോറി പറയുകയാണ്. പക്ഷേ ഹാന അതൊട്ടും തന്നെ കേൾക്കുന്നില്ല. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ദിവസം ഹാന ജോലിക്ക് പോകുന്ന സമയം അവിടുത്തെ ഓഫീസർ വന്ന് ഹാനയുടെ അടുക്കെ പറയുകയാണ്, നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് കേട്ട ഹാന നല്ല രീതിയിൽ സന്തോഷിക്കുന്നു. ആ സമയമാണ് അവൾ മൈക്കിളിന്റെ കാര്യം ഓർക്കുന്നത്. അതിനുശേഷം ഹാന നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അവൾ അവിടെ ചെന്നിട്ട് കുറേ നേരം മൈക്കിളിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അവൾ ഈ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മൈക്കിളിന് വീണ്ടും പ്രശ്നമാകത്തേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്ന് പോകാമെന്ന് അവൾ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ഹാന അവൾക്ക് പ്രൊമോഷൻ കിട്ടിയ കാര്യം മൈക്കിളിന്റെ അടുത്ത് പറയുന്നില്ല. ഒരു ദിവസം അവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് മൈക്കിളിനോട് പോലും യാത്ര ചോദിക്കാതെ. മൈക്കിൾ എല്ലാ ദിവസത്തെയും പോലെ വൈകിട്ട് അവളുടെ വീട്ടിലേക്ക് വരികയാണ്. പക്ഷെ അവിടെ ആരും തന്നെ ഇല്ല. അവളുടെ വീട് പൂട്ടിയിട്ടിരിക്കുന്നതാണ് മൈക്കിൾ കാണുന്നത്. ഇത് കണ്ട മൈക്കിളിന് നല്ല രീതിയിൽ വിഷമമാകുന്നു. അവൾ തന്നെ ഇട്ടിട്ട് പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് മൈക്കിൾ നല്ല രീതിയിൽ കരയുകയാണ്. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. അവൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ അവൻ ലോ കോളേജിൽ പഠിക്കുന്ന സമയം അവിടെ വെച്ച് വേറൊരു പെൺകുട്ടി അവൻ പരിചയപ്പെടുകയാണ്. ആ പെൺകുട്ടിയായിട്ട് അഫെയറിൽ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവന് കഴിയുന്നില്ല. ഹാനയെ ചതിക്കുന്നത് പോലെ മൈക്കിളിന് തോന്നുന്നു. ലോ കോളേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ അവരെ എല്ലാവരെയും നേരെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ എങ്ങനെയാണ് വക്കീലന്മാർ വാദിക്കുന്നത് എന്നൊക്കെ പഠിക്കാൻ വേണ്ടി. അങ്ങനെ അവിടുത്തെ ജഡ്ജ് അടുത്ത കേസിന് വിധി പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അടുത്ത കേസ് വിളിക്കുന്നു. അപ്പോഴാണ് അവൻ ആ പേര് കേൾക്കുന്നത്, ഹാനയുടെ പേര്. അവനത് അവളല്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തലപൊക്കി നോക്കുകയാണ്. പക്ഷെ അത് ഹാന തന്നെയായിരുന്നു. ഹാനയെ കണ്ട ഉടനെ അവന് നല്ല രീതിയിൽ വിഷമം വരുന്നു. അവൻ തലകുനിച്ച് താഴോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പോഴവന്റെ സാറ് അവനെ നോക്കി വഴക്ക് പറഞ്ഞിട്ട് പറയുകയാണ്, മര്യാദയ്ക്ക് ഇതെല്ലാം നോക്കി പഠിക്കാൻ എന്ന്. പക്ഷേ മൈക്കിൾ അതൊന്നും കേട്ടിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഹാന കോർട്ടിലേക്ക് വന്നത് അവളുടെ പേരുള്ള കൊലപാതക കേസിന്റെ വിധി കേൾക്കാൻ വേണ്ടിയാണ്. ഹാന വുമൻസ് ക്യാമ്പിലെ ഒരു ഗാർഡിയൻ ആയിരുന്നു. അവൾ മാത്രമല്ല, അവളുടെ കൂടെ പിന്നൊരു ആറ് ഗാർഡിയൻസ് കൂടിയുണ്ട്. അവരുടെ ജോലി എന്തെന്നാൽ മറ്റുള്ള പെൺകുട്ടികൾ വേറൊരു ക്യാമ്പിലേക്ക് ജോലിക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തിരിച്ച് സുരക്ഷിതമായിട്ട് അവരെ അടുത്ത ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആ ഗാർഡിയൻസിന്റെ ജോലി. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ യുദ്ധം നടക്കുകയായിരുന്നു ആ ക്യാമ്പിൽ വെച്ചിട്ട്. അന്ന് ആ ദിവസവും ഹാന 300 പെൺകുട്ടികളുമായിട്ട് മറ്റൊരു ക്യാമ്പിലേക്ക് ജോലിക്ക് കൊണ്ടുപോയി. അന്നും യുദ്ധം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഹാന ആ പെൺകുട്ടികളെ എല്ലാവരെയും ചേർത്തിട്ട് ഒരു ചർച്ചിലേക്ക് കൊണ്ടാക്കുകയാണ്. പക്ഷേ ഹാനയുടെ ഭാഗ്യക്കടൽ ആ ചർച്ചിലേക്ക് ഒരു ബോംബ് വീഴുകയാണ്. അങ്ങനെ അവിടെയുള്ള ആൾക്കാരെല്ലാം മരിച്ചു പോകുന്നു. അപ്പോൾ ജഡ്ജി ചോദിക്കുകയാണ്, യുദ്ധസമയത്തിന് എന്തിനാണ് നിങ്ങൾ ജോലി ചെയ്തത് എന്ന്. അപ്പോഴും ആ ആർ ഗാർഡിയൻ ഹാനയെ നോക്കി ചൂണ്ടിക്കാണിക്കുകയാണ്. ഹാനയാണ് റിപ്പോർട്ട് എഴുതി തന്നത് ഞങ്ങൾ ഇന്നും ജോലി ചെയ്യണം എന്ന് പറഞ്ഞ്. ആ കാരണത്തിലാണ് ആ പെൺകുട്ടികൾ മരിച്ചുപോയത് എന്ന് ആ ഗാർഡിയൻസും പറയുകയാണ്. ഹാന കരഞ്ഞുകൊണ്ട് ഉറക്കെ പറയുകയാണ് അവളല്ല ഇത് ചെയ്തത് എന്ന്. പക്ഷെ ആരും തന്നെ അവിടെ വിശ്വസിക്കുന്നില്ല.
അപ്പോൾ അവളുടെ ഹാൻഡ് റൈറ്റിംഗ് ആണോ ഇത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഇരുന്ന വക്കീൽ ഒരു പേനയും പേപ്പറും അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ അവളുടെ അക്ഷരങ്ങൾ എഴുതാൻ പറയുകയാണ്. ഹാനി ആണെങ്കിലോ ഒന്നും എഴുതാതെ മിണ്ടാതിരിക്കുകയാണ്. ആ കോർട്ടിലൂടെ എല്ലാവരും വിചാരിക്കുകയാണ് ഈ പെണ്ണെന്താ ഒന്നും എഴുതാത്തത് ഇതില്ലെന്ന്. അതിനുശേഷം ഹാനെ സമ്മതിക്കുകയാണ്, ഞാനാണ് ഇതിനെല്ലാം ഉത്തരവാദിയെന്ന്. അവളാണ് ആ 300 പെൺകുട്ടികളുടെ മരണത്തിന് കാരണമെന്ന് ഹാനെ സമ്മതിക്കുകയാണ്. അങ്ങനെ ഹാനയ്ക്ക് 20 വർഷം ജയിൽ ശിക്ഷ കിട്ടുകയാണ്. ഇതെല്ലാം മൈക്കിള് അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ ആ സത്യം മനസ്സിലായത്. ഒരു ദിവസം മൈക്കിള് ഹാനയുടെ കയ്യിൽ ഒരു ബുക്ക് കൊടുത്തിട്ട് വായിക്കാൻ പറഞ്ഞായിരുന്നു, പക്ഷെ അവൾ അത് വായിച്ചില്ല. പിന്നെ ഒരു ദിവസം അവർ രണ്ടുപേരും കൂടെ ഒരു ഹോട്ടലിൽ പോയപ്പോൾ അവളുടെ കയ്യിൽ ഒരു മെനു കാർഡ് കൊടുത്തായിരുന്നു, പക്ഷെ അവൾ അത് തിരിച്ച് മൈക്കിളിന്റെ തന്നെ കൊടുക്കുകയായിരുന്നു. സത്യം എന്നാൽ ഹാനയ്ക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടായിരുന്നു. ഹാനയ്ക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവളെ റിപ്പോർട്ട് എഴുതുന്നത്? അപ്പോൾ വേറാരുടെ കുറ്റമാണ് ഹാന ഏൽക്കുന്നത് എന്ന് മൈക്കിളിന് മനസ്സിലാകുന്നു. എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാത്ത കാര്യം ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണക്കേടാകുമോ എന്ന് ഭയപ്പെട്ടാണ് ഹാന ഒന്നും തന്നെ പറയാതെ മിണ്ടാതിരിക്കുന്നത്. മൈക്കിൾ അവന്റെ ലോ സാറിന്റെ അടുക്കി ചെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഹാനയ്ക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞൂടെന്ന്. അപ്പോൾ ആ സാറ് പറയുകയാണ്, ഹാനയ്ക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാത്ത കാര്യം നമുക്ക് മാത്രമേ അറിയുള്ളൂ, പക്ഷെ അത് അവർക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനാ? കേസാണെങ്കിലോ വിധിയുമായി, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ ആ ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ എന്ന് അവന്റെ സാറ് പറയുകയാണ്. ഇത് കേട്ട് അവൻ നല്ല രീതിയിൽ വിഷമിക്കുകയാണ്. അങ്ങനെ അവൻ ഹാനയെ കാണാമെന്ന് തീരുമാനിക്കുകയാണ്. അവൻ നേരെ ജയിലിലേക്ക് പോകുന്നു. പക്ഷേ അവൻ അവിടെ ചെന്നപ്പോൾ എന്ത് പറ്റിയെന്നറിഞ്ഞില്ല, അവന് ഹാനയെ കാണാൻ തോന്നുന്നില്ല. ഹാനയെ പോലീസുകാർ വിസിറ്റിംഗ് മുറിയിലേക്ക് വിളിക്കുകയാണ്. അവിടെ വന്ന് ഹാന ഇരിക്കുകയാണ്, തന്നെ കാണാൻ ആരാ വന്നത് എന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷേ അവിടേക്ക് ആരും തന്നെ വരുന്നില്ല. അങ്ങനെ ആ കോട്ടോട്ട് വെളിയിലേക്ക് വന്ന അവൻ നേരെ അവന്റെ കോളേജ് അഫയറിനെ കാണുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു കാരണമുണ്ട്. കാരണം എന്നാൽ അവൾ വേറൊരു ജോലിക്ക് വേണ്ടി അവനെ ഇട്ടിട്ട് ആ നാട്ടിൽ നിന്ന് പോയതാണ്. അങ്ങനെ വീണ്ടും പുതിയ കാലത്തേക്ക് വരികയാണ്. വീണ്ടും മൈക്കിളിന് അവളോടുള്ള പ്രണയം തിരിച്ചു വരികയാണ്. അതുകൊണ്ട് അവൻ ഹാനയ്ക്ക് വേണ്ടി നിറയെ കാസറ്റുകൾ തയ്യാറാക്കുകയാണ്. അതിൽ ഓരോ കാസറ്റുകളിലും അവൻ ഓരോ കഥകൾ പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അവൻ അതെല്ലാം എടുത്ത് ജയിലിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ഹാനയുടെ കയ്യിൽ ആ കാസറ്റുകൾ കിട്ടുകയാണ്. അവൾക്ക് അറിഞ്ഞുകൂടെ ഇത് ആരാ അയക്കുന്നത് എന്ന്. അവൾ നേരെ എടുത്തിട്ട് ഒരു ടേപ്പ് റെക്കോർഡും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിലെടുത്ത് പ്ലേ ചെയ്തപ്പോഴാണ് അവൾക്കത് മനസ്സിലാവുന്നത് അത് മൈക്കിളാണെന്ന്. ഇത് കിട്ടി അവൾക്ക് നല്ല രീതിയിൽ സന്തോഷമാകുന്നു. അങ്ങനെ മൈക്കിൾ എല്ലാ ദിവസവും ഓരോ ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്തിട്ട് അവൾക്ക് അയച്ചു വിടുകയാണ്. മൈക്കിൾ അയക്കുന്ന എല്ലാ കാസറ്റുകളും അവൾ സൂക്ഷിച്ചു വെക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഹാനയ്ക്ക് എഴുതാനും വായിക്കാനും പഠിക്കണമെന്ന ആഗ്രഹം വരികയാണ്. മൈക്കിൾ ആ സമയം ഒരു കഥ അയച്ചിരുന്നു അവൾക്ക് വേണ്ടി, ദ ലേഡി വിത്ത് എ ലിറ്റിൽ ഡോഗ് എന്ന പേരുള്ള ഒരു പുസ്തകത്തിന്റെ കഥ. അവൾ നേരെ ജയിലിലെ ലൈബ്രറിയിലേക്ക് ചെന്നിട്ട് ആ പുസ്തകം എടുക്കുകയാണ്. അവളത് ടേപ്പ് റെക്കോർഡിൽ ഇട്ട് പ്ലേ ചെയ്തിട്ട് മൈക്കിൾ പറയുന്ന ഓരോ വാക്കുകളും നോട്ട് ചെയ്ത് വെക്കുകയാണ്. മൈക്കിൾ ആ കഥയിൽ ദ ലേഡി വിത്ത് ലിറ്റിൽ ഡോഗ് എന്ന് പറയുമ്പോൾ മൊത്തം 6 വേർഡുണ്ട്. ആ പുസ്തകത്തിലും 6 വേർഡ് ആ വാക്കിനാണ് എഴുതിയിരിക്കുന്നത്, ദ ലേഡി വിത്ത് ലിറ്റിൽ ഡോഗ് എന്ന്. അവൾ അതിൽ THE എന്ന് എഴുതിയിരിക്കുന്ന ദ എന്നുള്ള വാക്ക് എല്ലാത്തിലും മാർക്ക് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ മാർക്ക് ചെയ്ത് അവൾ എഴുതാനും വായിക്കാനും പഠിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മൈക്കിൾ വീട്ടിലേക്ക് വരാൻ നേരത്ത് മൈക്കിളിന് ഒരു കത്ത് വരികയാണ്. ആ കത്ത് അയച്ചത് ഹാന ആയിരുന്നു. അതിൽ എഴുതിയിരിക്കുന്നത്, ഒരുപാട് നന്ദിയുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ അത് കണ്ട് നല്ല രീതിയിൽ സന്തോഷമാകുന്നു. അങ്ങനെ നിറയെ ടേപ്പ് റെക്കോർഡുകൾ എല്ലാ ദിവസവും അയച്ചു വിടുകയാണ് മൈക്കിൾ. കാസറ്റുകൾ അവിടെ നിന്ന് വാങ്ങുന്ന സമയം അവിടെ സൈൻ ഇടണം. ആദ്യമൊക്കെ അവൾ ഒരു വരയായിരുന്നു ഇടുന്നത്. ഇപ്പോഴാണെങ്കിലും അവളുടെ ഫുൾ പേര് എഴുതി സൈൻ ഇടാൻ അവൾ പഠിക്കുകയാണ്. അവളത് പൊട്ടിച്ചു നോക്കാൻ നേരത്ത് അവൻ അയച്ച സാധനങ്ങൾ, പക്ഷെ അതിൽ ഒരു ലെറ്ററും ഒന്നുമില്ല, കാസറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹാന വിചാരിക്കുകയാണ്, ഇനിയെങ്കിലും അവന് ആ ലെറ്റർ കിട്ടിയല്ലോ എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് അവൾ വീണ്ടും ഒരു ലെറ്റർ എഴുതുകയാണ്. നിനക്ക് എന്റെ കത്ത് കിട്ടിയോ എന്ന് പേരുള്ള ഒരു ലെറ്ററാണ് അവൾ രണ്ടാമത് മൈക്കിളിന് അയക്കുന്നത്. പക്ഷെ മൈക്കിൾ അതിനൊന്നും തിരിച്ചയക്കുന്നില്ല. അങ്ങനെ നിറയെ കത്തുകൾ മൈക്കിളിന് കിട്ടാൻ തുടങ്ങുകയാണ്. പക്ഷെ അവൻ അതൊന്നും അവൾക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നില്ല. അതെല്ലാം എടുത്ത് സൂക്ഷിച്ച് ഒരു കബോർഡിനുള്ളിൽ വെക്കുകയാണ്. അങ്ങനെ 20 വർഷങ്ങൾ കടന്നു പോവുകയാണ്. മൈക്കിൾ ഒരു ദിവസം അവന്റെ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവനൊരു ഫോൺ കോൾ വരികയാണ് ജയിലിൽ നിന്ന്. അതിൽ പറയുന്നത് എന്തെന്നാൽ ഹാനയുടെ ജയിൽ ശിക്ഷ കഴിഞ്ഞെന്നായിരുന്നു. അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് അവരുടെ ബന്ധുക്കാർ ആരും തന്നെ ഇല്ല, നിങ്ങളല്ലേ കത്ത് അയച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ നിങ്ങളുടെ ആരുടെയും റിലേറ്റീവ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് അവളെ 1 ആഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് അവന്റെ ഇടയ്ക്ക് വിളിച്ചു പറയുകയാണ് അവിടുത്തെ വാർഡൻ. അങ്ങനെ മൈക്കിൾ പിറ്റേ ദിവസം ഹാനെ ഒന്ന് പോയി കണ്ടാലോ എന്ന് വിചാരിക്കുകയാണ്. അവൻ നേരെ ജയിലിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ മൈക്കിൾ കാണുന്നത് നല്ല പ്രായമുള്ള ഒരു സ്ത്രീയെ ആയിരുന്നു. ഹാന മൈക്കിളിനെ കണ്ടിട്ട് ചോദിക്കുകയാണ്, നിന്റെ കല്യാണം കഴിഞ്ഞു എന്ന്. അപ്പോൾ മൈക്കിൾ പറയുകയാണ്, എന്റെ കല്യാണം കഴിഞ്ഞു, എനിക്കൊരു മോളുമുണ്ട് എന്ന്. എന്നിട്ട് മൈക്കിൾ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അവിടെ വന്ന് താമസിക്കാൻ എന്ന് മൈക്കിൾ ഹാനയുടെ അടുക്കെ പറയുക. എന്നിട്ട് മൈക്കിൾ ഹാനയുടെ അടുക്കെ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോയത് എന്ന്. എന്നിട്ട് മൈക്കിൾ ഹാനയുടെ അടുക്കെ ചോദിക്കുകയാണ്, എന്റെ ഭാവി ഓർത്തിട്ടല്ലേ നിങ്ങൾ അന്ന് എന്നെ ഇട്ടിട്ട് പോയത് എന്ന്. നിങ്ങൾ അതിനെ അങ്ങനെ ചെയ്തത് എങ്കിൽ എനിക്ക് നല്ല രീതിയിൽ വിഷമമായി എന്ന് മൈക്കിൾ ഹാനയുടെ അടുക്കെ പറയുക. അതിനുശേഷം മൈക്കിൾ പറയുകയാണ്, ഞാൻ അടുത്ത ആഴ്ച നിങ്ങൾ വന്ന് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്.
ഇത് കേട്ട ഹാനയ്ക്ക് നല്ല രീതിയിൽ സന്തോഷമായെങ്കിലും മറിച്ച് അവൾക്ക് നല്ല രീതിയിൽ വിഷമമൊന്നുമുണ്ട്. ഇനിയും ഹാന മൈക്കിളുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാവത്തേയുള്ളൂ എന്ന് വിചാരിക്കുകയാണ് അവൾ. അവനൊരു കുടുംബവും ഒരു മക്കളുമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് ഹാന വിചാരിക്കുകയാണ്. ഇതെല്ലാം ഓർത്ത് വിഷമിച്ച് അവൾ നേരെ ചെന്നിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. പിറ്റേ ദിവസം മൈക്കിൾ ഹാനെ കാണാൻ വേണ്ടി പോവുകയാണ് ഒരു ബൊക്കയുമൊക്കെ ആയിട്ട്. ആദ്യത്തെ സീനിൽ എങ്ങനെയാണോ ഹാനയുടെ വീട്ടിൽ അവൻ പോയതുപോലെ, പക്ഷെ അവിടെ ചെന്ന് അവൻ നല്ല രീതിയിൽ ഷോക്കാകുകയാണ് ഹാനയുടെ മരണത്തെ കുറിച്ച് കേട്ട്. ഹാന മരിക്കുന്നതിന് മുന്നേ മൈക്കിളിന് ഒരു കത്ത് എഴുതിയിരുന്നു. ആ കത്ത് വാർഡൻ മൈക്കിളിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ, മൈക്കിൾ നീ എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട, ഞാൻ എന്റെ ജീവിതം സന്തോഷകരമായിട്ടാണ് ജീവിച്ചത്, നീ നിന്റെ ജീവിതം നല്ലതുപോലെ നോക്കിക്കൊള്ളാൻ എന്നാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി അതിലുണ്ടായിരുന്നു, അവൾ ഇത്രയും നാൾ സമ്പാദിച്ച ഒരു $7,000, ആ ഡോളർ ആ മരിച്ച പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് കൊടുക്കാനാണ് എഴുതിയിരിക്കുന്നത്. മരിച്ചപ്പോൾ പോലും മറ്റുള്ളവർ നല്ലതായിരിക്കട്ടെ എന്നാണ് ഹാന വിചാരിക്കുന്നത്. ഇതെല്ലാം കണ്ട മൈക്കിൾ നല്ല രീതിയിൽ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് അവിടെ വെച്ച് തീരുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് മൈക്കിൾ അവന്റെ മകളെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഹാനയും മൈക്കിളും ആദ്യം ഒരു ചർച്ചിൽ പോയില്ലേ, ആ ചർച്ചിലോട്ടാണ് അവർ രണ്ടുപേരും പോകുന്നത്. ആ ചർച്ചിൽ ഒരു കല്ലറയുണ്ട്, ആ കല്ലറ ഹാനയുടെ കല്ലറയാണ്. മൈക്കിളിന്റെ മകൾ മൈക്കിളിന്റെ അടുക്കെ ചോദിക്കുകയാണ് ഇതാരാച്ച എന്ന്. അപ്പോഴാണ് മൈക്കിൾ നടന്ന കഥകളെല്ലാം പറയുന്നത്. ഞാൻ കുട്ടിക്കാലത്ത് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് നടക്കാൻ പോലും ഒട്ടും വയ്യാതെ ഞാൻ ഒരു സ്ഥലത്ത് പനിച്ചു വിറച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ ലേഡിയെ ആദ്യമായിട്ട് കണ്ടത്. അവളുടെ പേരാണ് ഹാന. എന്നിട്ട് മൈക്കിൾ അവന്റെ ജീവിതത്തിൽ നടന്ന കഥയെല്ലാം അവന്റെ മകളുടെ അടുക്കെ പറയുകയാണ്. അവിടെ വെച്ച് ഈ റീഡർ എന്ന് പറയുന്ന സിനിമ തീരുകയാണ്. മൈക്കിളിന് ഹാനോടുള്ള പ്രണയം യഥാർത്ഥമാണെന്ന് ഈ സീൻ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്തെന്നാൽ, ഒരച്ഛനും തന്റെ മകളുടെ അടുക്കെ മറ്റൊരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന കഥ ഒരിക്കലും പറഞ്ഞു കൊടുക്കത്തില്ല. മൈക്കിളിന് ഒരുപക്ഷെ യഥാർത്ഥത്തിൽ അവളോട് പ്രണയമില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ആ കുട്ടിയുടെ അടുക്കെ പറയത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.